ഹായ് എവരിവൺ, ഇതെന്താണെന്നറിയോ? ഇതാണ് നമ്മുടെ ദേശീയ മീനെന്ന് പറയുന്ന മത്തി. മത്തി എന്നും പറയാം, ചാളയെന്നും പറയാം. നമ്മളിതും കൂടി ഒരു വെറൈറ്റി ഫ്രൈ കറി മിക്സ് എന്നൊക്കെ പറയുന്ന രീതിയിൽ ചെയ്യാൻ പോകുന്നത്, വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മളൊരു മിക്സ് ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 4 വെളുത്തുള്ളി അരിഞ്ഞത്, കുറച്ച് ഇഞ്ചിയോടെ ചേർത്തിടുന്നു, ചേർക്കാതിരുന്നിട്ടുണ്ട്. പിന്നെ ഒരു 4 ചുവന്നുള്ളിയുടെ ചേർക്കാം. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം. ഒരു ടേബിൾ സ്പൂൺ എരിവെള്ള മുളക് പൊടി ചേർക്കുന്നു. അല്പം മഞ്ഞപ്പൊടിയും ചേർക്കുന്നു. അല്പം കുരുമുളകോടെ ചേർക്കാം അതിനകത്ത്. അകലെ ഉപ്പുകൂടെ ചേർക്കാം. നമുക്ക് നല്ല വൃത്തിയായിട്ട് അരച്ചെടുക്കാം. നമുക്ക് നല്ലവണ്ണം അരച്ചിട്ടുണ്ട് ഇത്. നമുക്കിനി ഇത് ഈ അരച്ച സാധനം നമ്മുടെ മത്തിക്കുട്ടപ്പന്മാരിൽ നല്ലവണ്ണം പരട്ടി തേക്കാം. നമ്മുടെ മത്തിയിൽ ഇതൊക്കെ നല്ല വൃത്തിക്ക് നമ്മളോട് പരട്ടി വെക്കാം. ഓക്കെ, നല്ലോണം പിടിക്കുന്ന രീതിയിൽ അങ്ങോട്ട് പരട്ടി വെക്കാം. നമുക്ക് പരട്ടി നമുക്കിതൊരു ഒരു അരമണിക്കൂർ നമുക്ക് മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. നമ്മുടെ മത്തിക്കുട്ടപ്പന്മാർ കിടക്കുന്ന അങ്ങനെ മുളകിൽ മസാലയിൽ അങ്ങനെ കിടക്കുവാണ്. നമുക്കതിനെ എടുത്ത് ഈ വാഴയിലയിലോട്ട് ഇടാം. വാഴയിലയിലിട്ട് നമുക്കങ്ങനെ നീണ്ട് നിവർത്തി കിടത്താം. ഇങ്ങനെ മസാലയൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട് അതിനകത്ത്. നമുക്ക് കാണുമ്പോഴറിയാം നല്ല കുരുമുളകും എല്ലാം നല്ലോണം പിടിച്ചിട്ടുണ്ട് അതിനകത്തോട്ട്. നല്ല മസാലയൊക്കെ നല്ലോണം പിടിച്ച് ഉണ്ട്. നമുക്കിത് ഇലയും കൊണ്ട് മൂടിയിട്ട് ഒരു ചട്ടി കത്ത് വെച്ച് അടച്ചു വെക്കാം. നമ്മളൊരു ചട്ടി വെച്ചിട്ടുണ്ട് ഇവിടെ, മൺചട്ടിയാണ് വെച്ചേക്കുന്നത്. അതിലേക്ക് നമുക്ക് ഈ മീനിനെ ഇറക്കി വെക്കാം. ഉണ്ട്, നമ്മൾ ആ ഇലയോടുകൂടി തന്നെ ആ ചട്ടിയിലേക്ക് നമ്മൾ ആ മീനെ ഇറക്കി വെച്ചു. നമുക്ക് മറ്റൊരു ഇലയും കൊണ്ട് ഇതിൻ്റെ മുകൾ ഭാഗം അങ്ങ് അടയ്ക്കാം. എന്നിട്ട് നമുക്കൊരു പാത്രം വെച്ച് അടച്ച് ഇതിനെ വേവിക്കാം. നമുക്ക് നല്ല ആവിയൊന്നും പോവാത്ത രീതിയിൽ നമുക്കതിനെ അടച്ചു വെക്കാം. നമുക്ക് അത് നോക്കാം. നമുക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. ആ, ഓക്കെ, സൈഡ് സൈഡ് വെന്തിട്ടുണ്ട്. നമുക്കിത് തിരിച്ചിട്ട് നോക്കാം. അടുത്ത സൈഡിലേക്ക് നമ്മൾ അത് തിരിച്ചിട്ടുണ്ട്. അത് തിരിച്ചിട്ട് നമുക്കിനി കുറച്ചുകൂടെ ആ സൈഡോടെ വേവിക്കാം. ജസ്റ്റ് കുറച്ചുകൂടെ അടച്ചു വെക്കാം. നമുക്ക് കുറച്ചുകൂടെ നമുക്ക് ഓപ്പൺ ചെയ്യാം. മറ്റേ സൈഡിലും വെന്തിട്ടുണ്ട് ഓൾമോസ്റ്റ്. നമുക്കിത് മാറ്റി വെക്കാവുള്ളൂ. ഓൾമോസ്റ്റ് എല്ലാം വെന്തിട്ടുണ്ട്. നമുക്കിതിന് ടൈറ്റായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്യാം. അതായത് നമുക്കൊരു തവ ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ച് ഒഴിക്കുക വെളിച്ചെണ്ണ കേട്ടോ. നമ്മൾ സാധാരണ ഫ്രൈ ചെയ്യുന്ന പോലെ വെളിച്ചെണ്ണ ഒഴിക്കരുത്. ശക്കല ഒരു മയ. ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യരുത്. നമ്മളെ ഇലയിൽ വഴട്ടിയ ആ മത്തി ഇതിലോട്ട് നമ്മൾ വെക്കുന്നു. നമ്മുടെ മത്തി ഓൾമോസ്റ്റ് മുരിഞ്ഞിട്ടുണ്ടത്. ഇത്ര മുരിഞ്ഞാൽ മതി. അത് മാറ്റി വെക്കാം. ആ ചട്ടി തന്നെ നമുക്ക് അടുത്ത ഒരു പ്രിപ്പറേഷൻ ചെയ്യാം. ഒരല്പം നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം അതിലേക്ക്. നമുക്ക് കറിവേപ്പില ഇടാം അതിനകത്തോട്ട്. നമുക്ക് വെളുത്തുള്ളി ഇടാം അതിനകത്തോട്ട്. കുറച്ച് ഇഞ്ചി ഇടാം. നമുക്കതിലേക്കൊരു 3 പച്ചമുളക് ചേർക്കാം. ചെറിയ ഉള്ളി കുറച്ച് ചേർക്കാം.
നമുക്ക് അതിലേക്ക് ഒരു തക്കാളി കൂടെ ആഡ് ചെയ്യാം. നല്ലോണം വഴട്ടായത് നമ്മുടെ ആ ടൊമാറ്റോ ഒക്കെ നല്ലോണം വഴണ്ടിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ശകല ശകലം എല്ലാം ചേർത്താൽ മതി, കാരണം നമ്മൾ ഓൾറെഡി മീനിൽ നമ്മൾ എല്ലാം ചേർത്തിട്ടുണ്ട് മസാല എല്ലാം. ഇത് ശകലം ചേർത്താൽ മതി. ഒരല്പം കാശ്മീരി മുളക് പൊടി ചേർക്കും, ഒരു കളറിന് വേണ്ടി മാത്രമേ മതി കേട്ടോ, അധികമൊന്നും ചേർക്കണ്ട. അല്പം മഞ്ഞപ്പൊടി, ഒരു കാൽ ടേബിൾ സ്പൂൺ ഗരം മസാല, അല്പം ഉപ്പ്, നല്ലോണം മിക്സ് ചെയ്ത് വെച്ചാൽ നമ്മുടെ മസാല ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ലോണം മസാല നല്ലോണം ഇതായിട്ടുണ്ട്, നമുക്കിത് ഓക്കെ ചെയ്യാമായിരുന്നു. നമുക്ക് അടുത്ത പ്രിപ്പറേഷനിലേക്ക് കടക്കാം. ഇത് നമ്മുടെ വാഴയിലയിൽ വഴട്ടി ലൈറ്റായിട്ട് ഫ്രൈ ചെയ്ത് മൊരിച്ചെടുത്ത നമ്മുടെ മത്തിയാണ്. നമുക്ക് അതിലേക്ക് ഇനി മസാല അപ്ലൈ ചെയ്യാം. നമ്മളിപ്പോൾ ഉണ്ടാക്കിയ മസാല അപ്ലൈ ചെയ്യാം. നമ്മളിപ്പോൾ ഉണ്ടാക്കിയ മസാലയാണിത്. ഇതിൻ്റെ മുകളിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് വിടുക. ഇത് നമ്മുടെ മത്തി വഴട്ടി ഫ്രൈ ചെയ്ത് മസാല ഇട്ടത്. ഇതൊരു വെറൈറ്റി ഡിഷാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവിനും നിങ്ങൾ ഷെയർ ചെയ്യുക വീഡിയോസ്. നിങ്ങൾ കൂടുതൽ വീഡിയോസ് ഇതുപോലത്തുള്ള വെറൈറ്റി വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് ഇടുക, കമൻറ്റ് ബോക്സ് ഇടുകയാണ്. ഷെയർ ചെയ്യുക മറക്കരുത്. നമുക്ക് വളരെ സബ്സ്ക്രൈബ് വളരെ കുറവാണ്. നിങ്ങളെ സഹകരണം കൊണ്ട് നമുക്കത് ഇമ്പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് വെറൈറ്റി ഉള്ള വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. നമുക്ക് സൈനിങ് ഓഫ് ഫ്രം AR & ഗ്ലോബൽ എക്സ്പീരിയൻസ്.